പുണ്യ വിധങ്ങൾ തബൂക്ക് യുദ്ധസമയത്ത് കുബ്ബത്തി ഉദുമിൻ നിബിധങ്ങൾ ഒരു തോലിന്റെ ഒരു കൂടാരത്തിൽ ഹൈമയിൽ തങ്ങൾ ഇരിക്കുമ്പോ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ സ്വഹാബിയോടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഔഫ് ഇബ്നു മാലിക്കേ يعدد ستا قبل الساعة അന്ത്യനാളിന്റെ മുമ്പായി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ചില അടയാളങ്ങളെ ഞാൻ പറഞ്ഞു തരാം അതിൽ ആറെണ്ണം നിങ്ങൾ എഴുതിക്കോളൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു ആ ആറെണ്ണത്തിൽ ഒന്ന് മൗതി എൻ്റെ മരണമാണ് പുണ്യ നബി പറയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ മരണമാണ് صلى الله عليه وسلم പിന്നെ പറഞ്ഞു ثم موتان ياخذ فيكم كقعاس الغنم ആടുകൾ കൂട്ടമായി ചത്തൊടുങ്ങുന്ന പോലെയുള്ള ഒരു പകർച്ചവ്യാധി നിങ്ങൾക്ക് വരും അത് വരാതെയും അന്ത്യനാൾ സംഭവിക്കില്ല ഔഫ് ഇബ്നു മാലിക്കേ എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم فتح بيت المقدس بيت المقدس عند موجنم أدن ممبند ثم استفاضة المال سمبت وردكان درنهم حتى يعت الرجل مئة دينار فيضل ساخطا inflation ورنة پنپرپ منداغ كاشن مولي انداغلا നൂറ് ദിനാർ കൊടുത്താൽ ദേഷ്യപ്പെടും ഇതൊക്കെ ഒരു പൈസയാണോ ഇതാണോ തരാൻ വിചാരിച്ചത് ഇതുകൊണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ് ഇൻഫ്ലേഷൻ വരും അങ്ങനെയാണല്ലോ പൈസക്ക് മൂല്യ തകർച്ചയാണ് അപ്പൊ പണ്ടൊക്കെ ഉമ്മാരൊക്കെ 100 രൂപ കൊണ്ട് ഒരു മാസമൊക്കെ ജീവിച്ചിരുന്ന വീടുകളല്ലേ നമ്മുടെ വീടുകളൊക്കെ അത് കഴിഞ്ഞപ്പോൾ 1000 കൊണ്ടും 10000 കൊണ്ടും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില പരീക്ഷണങ്ങൾ വരുന്നുണ്ട് എല്ലാ അറബ് രാജ്യങ്ങളിലും അത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളും പടിഞ്ഞാറുകാരും യൂറോപ്യൻ അമേരിക്കൻ രാജ്യക്കാര് തമ്മിൽ നടക്കുന്ന ഒരു കരാറ് ആ കരാറിൽ അവര് നിങ്ങളെ വഞ്ചിക്കും 80 കൊടികൾക്ക് കീഴെ 80 ബറ്റാലിയനുകളായി 80 സൈന്യസംഘമായി അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരും ഓരോ കൂട്ടത്തിലും ഉണ്ടാകും 12,000 ആളുകൾ 12,000 മൾട്ടിപ്ലൈഡ് ബൈ 80 12,080 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്ര സംഘമാളുകൾ നിങ്ങളോട് പടപൊരുതാൻ വരുന്ന ഒരു സംഘട്ടനവും അതിൻ്റെ മുമ്പ് നടക്കാനുണ്ട് ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് ലോകം അതിൻ്റെ മരണത്തിലേക്ക് ഒരു വശത്തുകൂടെ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു لا تقوم الساعة حتى يخرج دجالون 30 كذابا دجالا നുണ പറയുന്ന പച്ചയായ നുണ സിദ്ധാന്തങ്ങൾ ലോകത്തോട് പറയുന്ന 30 ഓളം ആളുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും അന്ത്യനാളിന്റെ മുമ്പ് കുല്ലുഹും യക്ദിബു അലല്ലാഹി വറസൂലിഹി അല്ലാഹും റസൂലും പറഞ്ഞത് സത്യമല്ല എന്ന് നിങ്ങളോട് പറയുന്ന ഭൗതികവാദികളായ 30 ഓളം ആളുകൾ സൈദ്ധാന്തികന്മാർ ചാൾസ് ഡാർവിൻ അതിലൊരാളാണ് ഇങ്ങനെയുള്ള 30 ഓളം ആളുകൾ വേറെയും നിങ്ങളുടെ മുമ്പിലുണ്ടാകും അവിടെ നിന്ന് പറഞ്ഞു ലാ തഖൂമുസ് സാഅ അന്ത്യനാളെ സംഭവിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന ബൈന യദൈസ് സാഅത്തി ഫിതനൻ ഖിത്അ ഇല്ലൈൽ
രാത്രിയുടെ ഇരുളുള്ള ഇരുട്ടുള്ള രാത്രിയുടെ കഷ്ണങ്ങളെ പോലെ നിങ്ങളുടെ മുമ്പിൽ അപ്പുറത്തേക്ക് നോക്കിയാൽ കണ്ണു കാണാൻ കഴിയാത്ത സ്തംഭിച്ചു പോകുന്ന എന്താണ് നമ്മൾ ചെയ്യുക എന്നറിയാത്ത ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് വരും. യുസ്ബിഹുർ റജുലു ഫീഹാ മുഅ്മിന തുമ്മ യുംസീ കാഫിറാ. നേരം വെളുക്കുമ്പോ മുസ്ലിമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു ആണ് ഒരു പെണ്ണ് വൈകുന്നേരമാകുമ്പോഴേക്കും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾ അവർ കേൾക്കുന്നു, അറിയുന്നു, വായിക്കുന്നു, അങ്ങനെ മതമുപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ പ്രേമത്തിന്റെ പിന്നാലെ ഓടുന്നു. എനിക്ക് ഓനെ ഇഷ്ടമാണ്, അവന്റെ മതവും എനിക്ക് ഇഷ്ടമാണ്, അവൻ എന്തായാലും എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അവൻ എന്നെ മതി എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുകയാണ്. അങ്ങനെ ഒരു കൂട്ടർ يَبِيعُ أَقْوَامٌ خَلَاقَهُمْ بِعَرْضٍ مِنَ الدُّنْيَا يَسِيرٌ. ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ബിസിനസ്സാവാം, കല്യാണമാവാം, പ്രേമമാവാം, ഇങ്ങനെ എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മന്ത്രിയായി കിട്ടും, ഒരു എം എൽ എ ആവും, ഒരു എം പി ആവും, ഇതിനൊക്കെ വേണ്ടി ഒരു മനുഷ്യന്റെ സത്യസന്ധമായ ആദർശവും സത്യബോധവും ഈമാനും കളഞ്ഞു കുളിക്കുന്ന ആളുകൾ നിങ്ങളുടെ മുമ്പിലൂടെ നടക്കുന്നത് കാണാം. وصدق رسول الله نبيه صدقت يا رسول الله അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, എത്ര സത്യമാണ്. അല്ലാഹു നമ്മെക്ക് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അവിടുന്ന് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത് ഇല ശർഖി വഹുവ മുസ്തഖ്ബിറുൽ മശ്രിഖി യഖൂൽ. കിഴക്ക് രാജ്യങ്ങളിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു അലാ ഇന്നൽ ഫിത്നത ഹാഹുനാ മിൻ ഹൈസു യത്ലു ഖർനു ശൈത്വാൻ. സ്വഹീഹുൽ ബുഖാരി. അറിയണമേ മനുഷ്യന്റെ ചിന്തകളെ, മനുഷ്യന്റെ സൽബോധങ്ങളെ കളഞ്ഞു കുളിക്കുന്ന, മനുഷ്യനെ യുക്തിചിന്തകളിലേക്കും നിരീശ്വരവാദങ്ങളിലേക്കും കൊണ്ടുവിടുന്ന അപകടകാരികളായ ചിന്തകൾ വിതറുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്നാണ് എന്ന് കിഴക്കിലേക്ക് നോക്കി പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൗതികതയെ മാത്രം കൂട്ടിപ്പിടിക്കുന്ന ചിന്താധാരകളുടെ ഉറവിടങ്ങൾ എവിടെയാണെന്ന് ചിന്തിക്കുമ്പോൾ പുണ്യനബിയുടെ വിരലുകൾ എവിടേക്കാണോ ചൂണ്ടിയത് ആ രാജ്യങ്ങളിൽ അത് സംഭവിച്ചതും അതിൻ്റെ നേതാക്കന്മാർ ഉടലെടുത്തതും ചിന്താധാരകളെന്ന് പറഞ്ഞ് മനുഷ്യരാശിക്ക് മുമ്പിൽ അവർ സമർപ്പിച്ചത് മുഴുവൻ നിരീശ്വരത്വത്തിൻ്റെ ചിന്തകളായിരുന്നുവെന്നതും പിശാചിന്റെ കൊമ്പുകൾ അവിടെ നിന്നാണ് വരാൻ പോകുന്നത്. സദഖത യാ റസൂലല്ലാഹ് അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, എത്ര സത്യമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖത യാ റസൂലല്ലാഹ് അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, എത്ര സത്യമാണ്.